ഫ്രണ്ട്സ് ഇന്ന് അമ്മ സ്പെഷ്യൽ ആയിട്ട് നല്ല കൂന്തൽ കറി ഉണ്ടാക്കാൻ പോവാണ്. കൂന്തൽ നല്ല പേര്, കൂന്തൽ കറി ഉണ്ടാക്കാൻ പോവാണ്. കൂന്തൽ കണവ എന്നെല്ലാം പറയും. അപ്പൊ അതിനുവേണ്ടി കൂന്തലൊക്കെ ഇവിടെ വെട്ടി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മ. നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന അമ്മയോട് ഒന്ന് ചോദിച്ചു നോക്കാം. അര കിലോയാണ് ഇത്. ഇത് ക്ലീൻ ചെയ്താ വാങ്ങിയത്. നമുക്കിത് കുക്കറിലിട്ട് രണ്ടു മൂന്ന് വിസിൽ അടിച്ചൊന്ന് വേവിച്ചെടുക്കാം. കുക്കിംഗ് ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ ഒരാളിവിടെ വന്നിട്ടുണ്ട്. അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല. ഒരു ഹൈ കൊടുത്തേ. ഞാനിത് കുക്കറിലോട്ട് ഇടുവാണ്. നല്ല വെളുത്ത് ഇരിക്കുന്നല്ലേ, ഇങ്ങനെ കൊഴുകുഴാന്ന്. ഇതിവിടെ ഞങ്ങൾക്കല്ല പ്രിയം, മോക്കാണ് അവർക്ക് വേണ്ടിയാ. എനിക്കും അപ്പോഴും അത്രക്ക് വലിയ ഇതില്ല. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്, ഒത്തിരി ഇല്ല, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച്. ഇതൊക്കെ നമുക്കൊരു രണ്ട് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം. ഈ മോണാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. നമുക്കിവിടെ കുറച്ച് പരിപാടിയുണ്ട്. അമ്മ ഞാൻ വരുന്നതിന് മുമ്പേ ബാക്കി സെറ്റപ്പ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചേക്കാണ്. ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത് എല്ലാം ഒരുക്കി റെഡിയാക്കി വെക്കണം. നമുക്ക് കണ്ടു നോക്കി എന്തൊക്കെയാ വേണ്ടതെ. ഇത് ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. സൂപ്പർ ചട്ടിയാണല്ലോ. ഇത് ഈയിടെ വാങ്ങിച്ചതാട്ടോ. എന്റെ അടുത്ത് ഇത്തരം ഒന്നും ഉണ്ടായിരുന്നു. അമ്മയുടെ ഒരു ചുവന്ന ചട്ടി ഉണ്ടായിരുന്നു, പൂച്ചവരെ പൊടിച്ചവരെ വാങ്ങിച്ചതാണ്. ഒരു കറുത്ത ചട്ടി. എത്രയാ അതിന്? ഇതിന് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും ചട്ടിയൊക്കെ ഇതുപോലെ എവിടെ കണ്ടാലും ഇങ്ങനെ വാങ്ങിക്കൊള്ളു. ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പുതിയ ചട്ടിയായതുകൊണ്ട് എണ്ണ വലിക്കുമായിരിക്കും കുറച്ച്. ഇതൊന്ന് ചൂടായി വരട്ടെ. അമ്മയുടെ കിച്ചന്റെ ചെരി ഒരു റൗണ്ട് കാണാവേ എങ്ങനെ ഉണ്ടെന്നേ. എല്ലാം അടുക്കി പെറുക്കി സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട്. നോക്കിയാ മതി, നമുക്ക് നോക്കിയാ കാണാം. പുറകിൽ അവിടെ ഉണ്ടോ ഇന്ന് ചുമന്ന പാത്രത്തിലൊക്കെ പഞ്ചസാര തേയില എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് മാറി മഞ്ഞള് എല്ലാം ഇരിക്കുവാണ്. ചെറിയ ടിന്നില ബാക്കി ചെറിയ അത്യാവശ്യം എടുക്കേണ്ട ഐറ്റംസ് എല്ലാം പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നും പുറത്ത് വിടെ ഇങ്ങനെ അലങ്കോലപ്പെട്ടിരിക്കുന്ന ഇഷ്ടമല്ല. സോ എല്ലാം ഫുൾ അറേഞ്ച് ചെയ്തിട്ടേക്കാണ്. സൂപ്പറാണ് കേട്ടോ. ഒരു പക്ഷേ ഒരു സമയം ഇരിക്കത്തില്ല, ഇങ്ങനെ ഫുൾ ടൈം എന്തെങ്കിലും അടുക്കി പെറുക്കിക്കൊണ്ടിരിക്കും. ഇതൊരു 18 വർഷം പഴക്കമുള്ളതാ കേട്ടോ. അമ്മ പറയുന്നത് പുതിയ ചട്ടി ആയതുകൊണ്ട് ചൂടായവർ അല്പ താമസം എന്നാണ്. പക്ഷെ മൺചട്ടി ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ഗുണം ഒക്കെ ഉണ്ടല്ലോ, അത് വേറെ ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് വാങ്ങുന്നതാണ്. അപ്പൊ ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് അടുത്ത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇട്ട് നോക്കാം കേട്ടോ. മറ്റേ കൂന്തൽ നമ്മള് കുക്കറിലിട്ടത് ഫിസിലടിച്ചു തുടങ്ങി. ഇപ്പൊ എത്ര മൂന്ന് ഫിസിലടിച്ചല്ലേ, നാല് ഫിസില് വേണമെന്നൊക്കെ പറയുന്നത്. അപ്പൊ നാല് ഫിസിലടിച്ച് നമുക്ക് എടുക്കാം. ചെറിയ കുക്കറല്ലേ. അപ്പൊ ഇവിടെ ചട്ടിയില് ഇതേ നമ്മളെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് വന്നിപ്പോ കടയിടാൻ തോന്നുന്നു. നമുക്ക് നോക്കാം, കട ഇട്ട് നോക്കാവേ. പുതിയ ചട്ടി വെള്ളം ഒഴിച്ചിട്ടതുകൊണ്ട് അതിൽ വെള്ളത്തിന്റെ അംശം ഇങ്ങനെ പിടിച്ചിരിക്കും, അതൊന്ന് വലിയണം. ഞാൻ കുറച്ച് കടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വറുത്ത് കൊടുക്കാം. കുറച്ചും രണ്ട് മുളകും ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ആ ചട്ടി നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്, അതാണ് കടുകൾ പൊട്ടാൻ ഭയങ്കര താമസം. അത് ഇളക്കി കൊടുക്കുവാണ്. ഒരു 10-20 ഉള്ളിയും ഒരു മീഡിയം ടൈപ്പ് സവാളയും കൂടെ അരിഞ്ഞു വെച്ചതാണ്. രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട്, കീറിയിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റി എടുക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് തേങ്ങ ഞാൻ ഇങ്ങനെ തേങ്ങി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്കൊരു നല്ല ടിപ്പ് പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇത് സവാളയാണ് ഉണങ്ങി വെച്ചിരിക്കുകയാണ്, കവറിലാക്കി വെച്ചിരിക്കുക. ഇത് മോന്റെ ഡ്രസ്സ് മേടിക്കുമ്പോൾ കിട്ടുന്ന കവറാണ്, കളയാതെ വെച്ചതാണ് കേട്ടോ. സവാള നല്ലതായിട്ട് നമ്മൾ സാധാരണ ചിക്കനൊക്കെ അരിയുന്നത് പോലെ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണങ്ങി വെച്ചത്, ഒരു 3 ദിവസം ഉണങ്ങി. ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ശകലം വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് കുറച്ച് വെള്ളം തളിച്ചിങ്ങനെ നമ്മൾ അവലൊക്കെ നനയ്ക്കുന്നതുപോലെ ഒന്ന് കുതിർത്തിട്ട് വഴറ്റിയാൽ മതി. സൂപ്പർ ആയിരിക്കും, എളുപ്പമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചിക്കനൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് എണ്ണ വളരെ കുറച്ച് മതി. എളുപ്പം നിട്ട് എളുപ്പം വഴന്ന് കിട്ടുകയും ചെയ്യും, എണ്ണ വളരെ കുറച്ച് മതി. അപ്പൊ മുറിച്ച് അത് ഉണങ്ങിയെടുക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഓൾറെഡി പ്രീതിയുടെ മിക്സ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിനകത്ത് എളുപ്പമായിരുന്നു അതങ്ങ് ഒരുക്കി എടുക്കാൻ വേണ്ടി. അതൊരു നേരെ ഉണക്കി എടുത്തുള്ളൂ. അപ്പൊ വളരെ എളുപ്പമായി, ഇന്ധന ഫ്യൂവൽ ലാഭമായി, സമയ ലാഭമായി. ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് മേളിൽ ഇടാനായിട്ട് ഗാർണിഷ് ചെയ്യാനൊക്കെ ഇടത്തില്ലേ, അതിന് വേണ്ടിട്ട് എളുപ്പമാണ്. ഞാൻ ഒരു 8-9 കിലോ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉണക്കി വെച്ചതേ നമുക്കിത് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണ്ട. അപ്പൊ മഴക്കാലം വരുമ്പം സവാളക്കൊക്കെ നല്ല വില കൂടത്തില്ലേ, ആ സമയം എടുക്കാന്ന് വെച്ചിട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. ഞാനിങ്ങനെ ചില വീഡിയോക്കെ ഓരോ ടിപ്പ് പറഞ്ഞുതരാറ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും അരച്ചിട്ടില്ല, ഒന്ന് ചതച്ച പരുവത്തിൽ ഇട്ട് വെച്ചു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ.
പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. രക്ഷയില്ല കേട്ടോ, ചൂടാ. നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി ചുമന്ന അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാലയുടെ പൗഡർ കൊടുക്കുക. ഞാൻ ദേ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയൊക്കെ കൂടി ഇട്ടിളക്കി എല്ലായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഇട്ടിട്ട് കൊടുക്കുവാണേ. ഒരിച്ചിരി വലുതാണേ, പാച്ചു പാചകം അല്ലേ. അല്ല പൊടി കരിയോ, അതുകൊണ്ട് മോനെ അമ്മ മേടിച്ചിളക്കി. പാത്രവും കൂടെ അവിടെ കേറിയിരിക്കുകയാണ്. അവന് പറഞ്ഞ ഒരു ക്ഷമയില്ല, അത് അവൻ ഇളക്കണം, അത് വേണം മറിച്ച് താഴെ ഇടും വേണം. ഇന്ന് എന്താകുന്നോ എന്താണ് കണ്ടോ, ആ തവിയോ എല്ലാം മര്യാദക്ക് വീഴോ പറഞ്ഞാ കേക്കോ, എന്ത് ചെയ്യാനാ, എന്തോ മോണ്ടായിരിക്കുന്നേ. ഗ്രീൻ മുളകും വേറെ മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്. കൂന്തല് വേവിക്കാനിട്ടല്ലേ, അതിപ്പോ തുറന്ന് നോക്കുവാണ്. ഒരു നാല് പിസിൽ അടിച്ചിട്ടുണ്ട്, വെന്തെന്നാണ് പ്രതീക്ഷിക്കുന്നത്, റബ്ബർ പോലല്ലേ ഇരിക്കുന്നത്, അപ്പൊ കണ്ടിട്ട് വെന്തം തോന്നും. നമുക്ക് നോക്കാവുന്ന ഒഴിച്ച വെള്ളം കൂടിപ്പോയെന്നാ പറയുന്നത്, അത്രയും വെള്ളത്തിന്റെ ആവശ്യമില്ലായിരുന്ന. അപ്പൊ നമുക്ക് നോക്കാം, ഇത് അതിനകത്ത് ഒഴിക്കുമ്പോഴത്തെ ചിലപ്പോ പാകമായിരിക്കും. ഓക്കെ, അത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ടയല്ല മീനാട, ഇപ്പൊ ഇനി അത് അവൻ ഇളക്കണം. ഇനി അവിടെ കേറിയത് മുഴുവൻ ക്ലീനാക്കണേ. ഇനിയതേ നമുക്കിത് വെള്ളം വറ്റിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം നല്ല പോലെ. ഇതൊന്നും ഇവിടെ ഇരുന്ന് വെള്ളം വലിയട്ടെ. ഇതൊന്ന് അടച്ച് വെച്ചു വേവിക്കട്ടെ, അതിന്റെ വെള്ളവും വറ്റിട്ടുണ്ടേ. നല്ല മണം വരുന്നുണ്ട്. ഇപ്പൊ ചട്ടിയുടെ അടപ്പം തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല മണം കേട്ടോ, ചുമ്മാ അല്ല കാര്യം കേട്ടോ, നല്ല മണമുണ്ട്. എല്ലാം വറ്റി നല്ല ഇതായിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ വറ്റിക്കാം, ഞാനിപ്പോ ഇത്രേ വറ്റിക്കുന്നുള്ളേ. ഞാനിതിലോട്ട് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഇളക്കുവാണ്, മല്ലിയിലയുടെ മണം വന്നപ്പോഴേക്ക് ഒരു രക്ഷയില്ല. ഇപ്പൊ ഉടനെ കഴിക്കാൻ തോന്നുന്നു, ഉച്ചക്ക് ചോറുണ്ടായിരുന്നു കേരക്കറി കൂട്ടി, എന്നാലും ഇനി ഇപ്പൊ ഉടനെ എടുത്ത് കഴിക്കണം എന്ന അവസ്ഥയിലാണ്. ഇതും ചപ്പാത്തി പൊറോട്ട ചോറ് എല്ലാത്തിന്റെയും കൂടെ കഴിക്കാനുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഓഫ് ചെയ്യണേ. ഇനി തണുത്ത് കഴിയുമ്പോ ഞങ്ങൾ പതുക്കെ അങ്ങെടുത്ത് കഴിക്കും, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന്, നിങ്ങളപ്പോ ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ശരി ശരി, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.